Hello friends, Assalamualaikum. Welcome back to my YouTube channel Aafi Flavor. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇനി നമ്മൾ നല്ല കിഡിലിന് റെസിപ്പി ആണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വറുത്തരച്ച നല്ല നാടൻ ചൂരക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1½ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 7 ചുമന്നുള്ളിയും കൂടി ഇട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് ചെറിയൊരു ബ്രൗൺ നിറമാകുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. എന്നാൽ കരിഞ്ഞു പോവലും ചെറിയ രീതിയിൽ ബ്രൗൺ നിറമാകാവും കേട്ടോ. ഇതിൻ്റെ വെള്ളമൊക്കെ മാറി നല്ല ഡ്രൈ ആയി കിട്ടണം. ദാണ്ടെ നമുക്കിതാ ഈ ഒരു പരുവാണ് കിട്ടേണ്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് എല്ലാത്തിലും പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിതാ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. എല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറുതായിട്ട് ഗോൾഡ് കളറ് ആവും. നമുക്ക് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നമ്മളെ മഞ്ഞപ്പൊടി എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടും ഇതും നല്ല രീതിയിൽ എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് തീ നല്ല കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ ഇത് കരിയും. അതുകൊണ്ട് തീ നല്ല കുറച്ച് വെക്കണേ. ഇത് കരിഞ്ഞു പോയാൽ നമ്മളെ കറിയുടെ ടേസ്റ്റ് എല്ലാം പോവും. അതുകൊണ്ടാണ് അപ്പം തീ കുറച്ച് വെച്ച് തന്നെ ചെയ്യണേ. നമ്മളെ മല്ലിപ്പൊടി ഇത് നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ തന്നെ 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴും പറയുകയാണെങ്കിൽ തീ നല്ല രീതി കുറച്ച് തന്നെ വെക്കണം. കൂട്ടിയാൽ ഇത് നല്ല കരിഞ്ഞു പോകും. പിന്നെ ഒരു ടേസ്റ്റും കാണുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്, തീ കുറച്ച് തന്നെ വെക്കണേ. അപ്പോൾ താണ്ടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായ മാത്രം മതി കേട്ടോ. ഈ മുളക് പൊടി ഇപ്പം നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾ ഇപ്പം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇവിടെ തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടേ നമ്മൾ തേങ്ങ ലേതിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് നല്ല പേസ്റ്റാക്കി എടുക്കാം. ഇവിടെ നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്ക് ചട്ടി വെച്ചു കൊടുക്കാം. നമ്മൾ ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ, എന്നാലേ നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ്. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് ഇടാം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉലുവ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നല്ല രീതി ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മുരിങ്ങയ്ക്ക ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 നല്ല വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണ് എടുക്കണേ. പിന്നെ നമുക്ക് 3-4 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. എരിക്കനുസരിച്ചിടാവേ. 3-4 എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കാം. ഇത് നമുക്ക് വേണ്ടിയുള്ള നല്ല കൊടംപുളിയാണ് കേട്ടോ. നമുക്ക് കൊടംപുളി നല്ല കൈകി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൈകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കൊടംപുളി അങ്ങോട്ട് ഇട്ടെടുക്കാം. അതുകൊണ്ട് നമ്മൾ ഈ കറി ഒന്ന് തിളക്കട്ടെ. ഒരുപാട് തിളക്കേണ്ട, ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. അതുകൊണ്ട് ആ സമയം കൊണ്ട് നമ്മളാ ചൂര മീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കൈകിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ തലയിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് ഇട്ടുകൊടുക്കാം. ഇതൊന്ന് ഇത്തിരി ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ, അതിനുശേഷമാണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നത്. നമ്മളത് എല്ലാ മീൻ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചൂടാണ്ട് പൊടിയെത്തുന്നില്ല, അതുകൊണ്ട് പേടിക്കണ്ട. അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മീനെല്ലാം നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതാണ്ട് ഇവിടെ നല്ല തിളയ്ക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കൂടെ നല്ല വേവട്ടെ കേട്ടോ. അപ്പം നല്ല ഇതൊന്ന് വേവട്ടെ. ഇതാണ് നമ്മുടെ കുടംപുള്ളിയിട്ട് നല്ല നാടൻ ചൂട് കറി ഇവിടെ റെഡി ആയിട്ടുള്ളതാ. മേലൊക്കെ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോറും കൂട്ടി ഒന്ന് കഴിക്കാം. അപ്പം നല്ല കുടംപുള്ളിക്കിട്ട് വറുത്തരച്ച മീൻ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. കൂടെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കൂ. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്തിരിക്കാൻ മറക്കണ്ട. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരാം. ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.